എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും കളിക്കാൻ പോവാണ് ബുള്ളി ആനിവേഴ്സറി എഡിഷൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേ ഫുട്ബോൾ പ്ലെയേഴ്സിനെ സ്ലിംഗ് ഷോട്ട് വെച്ചിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വയസ്സായ ആളുടെ അടുത്ത് പോയിട്ട് ആൾ നമ്മളെ അടി ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ആൽഗി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട്, അവനെന്തോ സഹായം വേണമെന്ന് പറഞ്ഞു, അവൻ കാശ് തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവനും പോയിട്ട് സഹായിച്ചു, കുറേ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി. അതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ സംഭവിച്ചേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള മിഷൻസും കൂടി ചെയ്യാം. ഓക്കെ, അങ്ങനെ ആൽഗി നമ്മുടെ അടുത്ത് വന്നിട്ട് എന്തോ ഒരു സഹായം ചോദിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ അവസാനമായിട്ട് ഒരു ചെക്കനെ രക്ഷപ്പെടുത്തിയേ, അവൻ തന്നെ. അവൻ നമ്മുടെ അടുത്ത് എന്തോ ഒരു സഹായം ചോദിച്ചു. അത് വേറെ ഒന്നുമില്ല, അവൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ബക്കി എന്ന് പറഞ്ഞിട്ട്, അവനെന്തോ ആപത്തിലാണ്, നമുക്ക് അവനെ വേഗം പോയിട്ട് രക്ഷിക്കാം. ഓക്കെ, അവൻ ഇവിടെ അടുത്ത് എവിടെ ഉണ്ട്? ഓക്കെ, ആ നേരെ കാണുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നുണ്ടാവൻ. നമുക്ക് വേഗം അങ്ങോട്ട് പോയി ചെല്ലാം. ഓക്കെ, ഇതാ ഓട്ടോ ഷോപ്പാണ്, നമ്മൾ പണ്ട് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, പ്രൊട്ടക്റ്റ് ബക്കി ഫ്രം പുള്ളീസ്. ഓക്കെ, നമുക്ക് ഈ രണ്ടെണ്ണത്തിന് അടിച്ചിടാം. ഓക്കെ, ഈ വെള്ള ഷർട്ടിട്ട ആൾക്കാർ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് കേട്ടോ. ഇവന്മാരെ ഇടയ്ക്ക് വന്ന് നമ്മൾ അടിക്കാൻ വരും, അന്നേരം നമ്മൾ അവരെ അടിച്ചിടണം എങ്ങനെയെങ്കിലുമൊക്കെ. ഓക്കെ, നമ്മളങ്ങനെ ഈ രണ്ടെണ്ണത്തിനെ എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അവൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കാം. ഓക്കെ, ഹെൽപ്പ് ബക്കി ഗെറ്റ് ഇൻ ടു ദ ഗ്യാരേജ്. ഓക്കെ, അവനെ കൊണ്ട് നമുക്ക് ഗ്യാരേജിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അവനെന്തോ ഗ്യാരേജിൽ കാര്യമുണ്ട്. ഓക്കെ, അതേ അവിടെ രണ്ട് ചെക്കന്മാർ അവൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്, നമുക്ക് അവരെ കൂടി അടിച്ചിടാം. ഓക്കെ, അവന്മാരുടെ കയ്യിൽ ബേസ്ബോൾ ബാറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അത് എൻ്റെ കയ്യിൽ കിട്ടണമോ? നമുക്ക് ഒന്ന് അവരെ അടിച്ചു നോക്കാം, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് സാധനം എടുത്ത് നോക്കാം. ഓക്കെ, ആ ബാറ്റ് അവിടെ വീടുണ്ട്, നമുക്കത് പോയിട്ട് എടുക്കാം. ഓക്കെ, അവിടെ ബാറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമ്മളങ്ങനെ ആ ബാറ്റ് എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. ഓക്കെ, ഇനി നമുക്ക് പോയിട്ട് ആ ഷട്ടർ ഒന്ന് തുറന്നേക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ പണ്ട് വന്നിട്ടുണ്ട്, നമ്മളെ ഫസ്റ്റത്തെ എപ്പിസോഡിലാണ് തോന്നുന്നുണ്ട്, ഇവിടെ ഒരു അടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവൻ എന്തൊരു സാധനം എടുക്കാൻ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, നമ്മുടെ കയ്യിൽ ആ ബാറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ സാധനം വെച്ചിട്ട് അടിക്കാൻ പോവാ. ഓക്കെ, അവൻ അടിക്കല്ലേ? ഓ അയ്യോ, അവൻ ചത്തതാണ്, ഇതെന്തിനാ അവനെ തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ജീവനുള്ളവരടിക്ക്. ഓക്കെ, നമുക്ക് കുറച്ച് നീങ്ങി നിന്ന് അടിക്കാം. ഓക്കെ, അവനെ നമുക്ക് തൽക്കാലം അടിച്ചിട്ടേക്കാം, ബേസ്ബോൾ ബാറ്റ് വെച്ചിട്ട് അടിക്കാം. ഓക്കെ, എൻ്റെ ബേസ്ബോൾ ബാറ്റ് ഇവിടെ നൈസായിട്ട് പൊട്ടി പോയിട്ടുണ്ട്, അതിനാ വലിയ കാലാവധി ഒന്നും ഇല്ല. എന്തൊരു ബാറ്റാ, അതൊരു ലോക്കൽ ബാറ്റും കൈ പിടിച്ചിട്ട് അവിടെ നടക്കണത്. ഓക്കെ, നമുക്ക് തൽക്കാലം അവനെ കൈകൊണ്ട് തന്നെ അടിച്ചിടാം. ഓക്കെ, അവിടെ ഒരു തന്നെ ഞാൻ അടിച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ടെണ്ണത്തിന് അടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഓക്കെ, ആരെ ഈ ഗേറ്റ് അടച്ചിട്ടേക്കണത്? ഓക്കെ, ഇതൊന്ന് തുറക്കാൻ കിട്ടണില്ലല്ലോ. ഓ, ഇതാ മറ്റേ ആളാ, നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ അടി ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചിരുന്ന ആളാ. ഓക്കെ, ആൾ നമുക്ക് വേണ്ടിയിട്ട് ഗേറ്റൊക്കെ തുറന്നു തന്നിട്ടുണ്ട്. ഓക്കെ, ഇവന് എന്തോ ഒരു സാധനം എടുത്തിട്ടുണ്ട്, ഇതൊരു സ്കേറ്റ് ബോർഡാണല്ലോ. ഓക്കെ, അവൻ ആ സ്കേറ്റ് ബോർഡ് എൻ്റെ കയ്യിൽ തന്നു, നമ്മുടെ ഈ മിഷൻ ഇവിടെ പാസ്സായി. ഓക്കെ, അവൻ പൈസയുടെ പകരം സ്കേറ്റ് ബോർഡ് തന്നാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തായാലും തൽക്കാലം ഒരു വണ്ടിയായി. ഈ ഗെയിമിൽ എൻ്റെ ആദ്യത്തെ വണ്ടിയാണ് ഈ സ്കേറ്റ് ബോർഡ്. ഓക്കെ, നമുക്കതൊന്ന് ഓടിച്ചോക്കാം. ഓക്കെ, ആ സ്കേറ്റ് ബോർഡ്, ഈ സ്കേറ്റ് ബോർഡ് എങ്ങനെ എക്യുപ്പ് ചെയ്യുക? അവിടെ വെറുതെ വെച്ചാൽ മതിയോ? ആ ഓക്കെ, അവിടെ വെച്ചെന്ന് തോന്നുന്നുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ ഏത് കൺട്രോൾസാണ് സെലക്ട് ചെയ്യുക? ഞാനിതിൽ ഡിജിറ്റൽ തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഡിജിറ്റൽ വെച്ചിട്ട് കളിക്കാറ്, മറ്റേ ബട്ടൺസാണ് തോന്നുന്നുണ്ട്. ഓക്കെ, അത് ആ കൺട്രോൾസ് തന്നെയാണ്. നമുക്ക് തൽക്കാലം ഇനി സ്കേറ്റ് ബോർഡ് വെച്ചിട്ട് സ്കൂൾ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, നമുക്ക് തൽക്കാലം ഇനി അടുത്ത മിഷനൊക്കെ ചെയ്യാൻ പോകാം. ഓക്കെ, നമ്മളിവിടെ നൈസായിട്ട് തട്ടിയനെ, നമുക്കിത് തിരിച്ചു പോകാം. ഓക്കെ, ഇതാ തട്ടിയനാണല്ലോ, നമ്മൾ വീണ്ടും അടിച്ചു. ഓക്കെ, ഈ സ്കേറ്റ് ബോർഡിൽ നിന്ന് ഇറങ്ങുക, നമുക്ക് അവനെ അടിച്ചിടണം. ഓക്കെ, ഏ കുറേ നേരം അവനെ അടിച്ചിടാൻ പറഞ്ഞു. ഓ, ആ മാഷ് വന്ന് പിടിച്ചു. ഓക്കെ, അവൻ എന്നെ വന്ന് അടിച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഞാൻ അവനെ തിരിച്ചടിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, ഞാനിവിടെ അങ്ങനെ പ്രിൻസിപ്പാളിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാനങ്ങനെ ഇവിടെ പ്രിൻസിപ്പാളുടെ കയ്യിൽ നിന്ന് കുറേ ചീത്തൊക്കെ കേട്ടിട്ട് പോകുന്നു. ഓക്കെ, എൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ ഇൻവെൻറ്ററിയിൽ തന്നെ ഉണ്ട്, ഞാൻ വിചാരിച്ചാൽ എല്ലാം പോയിന്ന്. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോയിട്ട് മിഷനൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ ഗേൾസ് ഹോസ്റ്റലിലേക്ക് പോകണം, അവിടെ ആർക്കോ സഹായം ഉണ്ടെന്ന് പറഞ്ഞു. ഒപ്പം ഒരു കഴിഞ്ഞു, നമുക്ക് വേഗം പോയിട്ട് ഗേൾസ് ഹോസ്റ്റലിലേക്ക് പോകാം. ഓക്കെ, ഗേൾസ് ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ ആരും ഇങ്ങനെ അടിക്കാനൊന്നും വരില്ലല്ലോ എന്ന് വിചാരിക്കണു. ഓക്കെ, അവിടെ മാഷൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, മാഷൊന്നും പറഞ്ഞില്ല. ഓക്കെ, നമുക്ക് എന്തായാലും പോയിട്ട് ആ പെണ്ണ് ഏതാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഞാനങ്ങനെ ഇവിടെ ഗേൾസ് ഹോസ്റ്റലിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ കുറേ ഗേൾസ് ഉണ്ട്, അവരൊക്കെ എന്നെ കണ്ടപ്പോൾ പേടിച്ചോടാ, അതെന്താണാവോ സീന്. ഓക്കെ, ഇവിടെ രണ്ട് പെമ്പിളറുണ്ട്, എന്തോ ഒരു തമ്മിൽ പ്രശ്നം. ഓക്കെ, അവളുടെ എന്തോ ഒരു സാധനം തട്ടി പറിച്ചിട്ടുണ്ട് മറ്റവൾ. ഓക്കെ, എനിക്ക് തോന്നുന്നുണ്ട് ഈ സാധനം തിരിച്ചു കൊടുക്കാനാവുന്ന മിഷൻ. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി അവളുടെ അടുത്ത് സംസാരിച്ചിട്ട് വരാം. ഞാനങ്ങനെ അവളുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചു.
അവൾ പറഞ്ഞത് മറ്റേ പെണ്ണ് വന്ന് അവളുടെ നോട്ട്സൊക്കെ തട്ടി പറിച്ചോണ്ട് പോയിന്നാ. ആ നോട്ട്സ് അവൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ്, അതില്ലെങ്കിൽ അവൾക്ക് പരീക്ഷ പാസ്സാൻ പറ്റില്ലെന്ന്. അപ്പോൾ നമ്മളോട് പോയിട്ട് ആ നോട്ട്സ് കൊണ്ടുവരാനാണ് പറഞ്ഞത്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവളൊരു കിസ് തരാമെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മുടെ ജിമ്മി വേഗം പോയിട്ട് ആ മിഷനിൽ നിന്നു. ഓക്കെ, ഇവൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു സാധനം മേടിക്കാണ്ട്, എന്തോ ഒരു ബോംബാണ്, അത് നമുക്ക് ആവശ്യമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവൻ അവനോട് ബോംബൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇനി കാശ് കൊടുക്കണം തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ അവന് കാശൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്കിനി അവൻ്റെ കയ്യിൽ നിന്ന് ആ ബോംബ് മേടിക്കാം. ഓക്കെ, എന്തോ പച്ച കളറിലുള്ളൊരു ബോംബാണ്, ആ ബോംബ് എന്തായാലും അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ജിമ്മിലേക്ക് പോകാം. ഇനി ജിമ്മിൽ പോയിട്ട് ആ ബോംബ് ഇടണം. ആ എനിക്കറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കി നോക്കാം. ഓക്കെ, ജിമ്മ് ആ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അടുത്താണ്. നേരത്തെ ഞാൻ ആ മിഷൻ ചെയ്യാൻ പോയപ്പോൾ കണ്ടു. അപ്പോൾ നമുക്ക് വേഗം ജിമ്മിലേക്ക് പോകാം. നമ്മളങ്ങനെ ഇവിടെ പതുക്കെ ജിമ്മിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഓക്കെ, നമ്മളങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് മാൻഡിയുടെ ലോക്കറിൽ നിന്ന് ആ നോട്ട്സ് എടുക്കണം. ഓക്കെ, ഇവിടെയാണ് എൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത്. ആ അതേ ഇവിടെ ഒരു ലോക്കറുണ്ട്, നമുക്ക് വേഗം അത് തുറക്കാം. ഓക്കെ, ഇത് ഏതോ ലേഡീസിൻ്റെ ടോയ്ലറ്റ് ആയിരുന്നു തോന്നുന്നുണ്ട്. ആരൊക്കെ ഓടി പോയി. ഓക്കെ, എനിക്കിവിടെ മാഷ് വരുന്നതിൻ്റെ അടയാളം കാണിക്കുന്നുണ്ട് മാപ്പിൽ. നമുക്കിവിടെ തൽക്കാലം കുറച്ച് നേരം ഒളിച്ചേക്കാം. ഓക്കെ, ആ മാഷ് വന്ന് കണ്ടു കഴിഞ്ഞാൽ സീനാവും. ഓക്കെ, ആരോ ഇതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്, കണ്ടു കഴിഞ്ഞാൽ നല്ല സീനാവും. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് നേരം ഇവിടെ നിൽക്കാം. ഓക്കെ, ആളങ്ങനെ അവിടെ നിന്ന് പോയിണ്ട്, നമ്മളെ കണ്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ആള് കുറച്ചുകൂടി ദൂരം പോട്ടെ, എന്നിട്ട് നമുക്ക് പതുക്കെ ലോക്കർ തുറക്കാം. ഈ മാഷന്മാർക്ക് ഭയങ്കര ചൊറിച്ചിലാ. മറ്റേ വെള്ള ഷർട്ടിട്ട പിള്ളേർ എന്തുണ്ടെങ്കിലും ചെയ്താൽ ഒരു കുഴപ്പമില്ല, നമ്മൾ എന്തുണ്ടെങ്കിലും ചെയ്താൽ അവന്മാർക്ക് ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ലോക്ക് പതുക്കെ തുറക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഇതിൻ്റെ ലോക്കൊക്കെ തുറന്നിട്ടുണ്ട്. ആ നോട്ട്സ് എന്തായാലും നമ്മളിവിടെ തൽക്കാലം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയിട്ട് ആ പെണ്ണിൻ്റെ കയ്യിൽ കൊടുക്കാം. ഓക്കെ, ബിയട്രൈസ്, ആ ബിയട്രൈസാണ് ആ പെണ്ണിൻ്റെ പേര്. ഓക്കെ, നമുക്ക് വേഗം പോയിട്ട് ആ പെണ്ണിൻ്റെ കയ്യിൽ കൊടുക്കാം. ഓക്കെ, ഇത് അല്ല, ഇതല്ല വന്ന വഴി, നമുക്ക് വന്ന വഴിനെ തിരിച്ചു പോകാം. ഇത് ഏതോ സ്വിമ്മിംഗ് പൂളൊക്കെ. ഓക്കെ, ഏതായിരുന്നു വന്ന വഴി? ആ അതായിരുന്നു വന്ന വഴി. നമുക്ക് വേഗം പോവാം അവളുടെ അടുത്തേക്ക്. അങ്ങനെ ഞാൻ ഇവിടെ ഓടി നേരെ ഗേൾസിൻ്റെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാ പെണ്ണുണ്ട്? ഓക്കെ, ഇതാണ് അവള്. നമുക്ക് അവളുടെ കയ്യിൽ കൊണ്ട് കൊടുത്തേക്കാം നോട്ട്സൊക്കെ. ഓക്കെ, നമ്മളങ്ങനെ അവളുടെ കയ്യിൽ നോട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അവൾ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവളങ്ങനെ അവനൊരു കിസ് കൊടുത്തിട്ടുണ്ട്. ബിയട്രൈസ് നൗ ലൈക്സ് യു. ഓക്കെ, ഇവൾക്ക് ഇപ്പോൾ അവനെ ഇഷ്ടമാണ്. അങ്ങനെ ജിമ്മിക്ക് ഒരു ഗേൾ ഫ്രണ്ട് സെറ്റായിട്ടുണ്ട്. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ, അതെന്തായാലും നല്ല കാര്യമാണ്. നമ്മളവിടെ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് എന്തായാലും ഇന്ന് പോയിട്ട് ക്ലാസ്സിൽ കയറാം. ഓക്കെ, നമ്മളിവിടെ നൈസായിട്ട് മാഷ് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തൽക്കാലം ഓടി പോകാം. ഓക്കെ, ആളെ നമ്മുടെ പിന്നാലെ തിന്നിട്ടുണ്ട്. അതായിരുന്നു നമ്മുടെ ക്ലാസ്. നമുക്ക് ക്ലാസ്സിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കയറണം. ഓക്കെ, ആളെ നമ്മൾ ഇവിടെ വട്ടം കറക്കിയിട്ട്. ഓക്കെ, ക്ലാസ്സിൽ പെട്ടെന്ന് കയറാം. ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫാവും. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ ക്ലാസ്സിൽ കയറിയിട്ടാ. ഇത് ഏതൊരു മ്യൂസിക്കിൻ്റെ ക്ലാസ്സൊക്കെയാണ്. ഇനി നമ്മൾ പോയിട്ട് പാട്ട് പാടണം. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇനി ബാക്കി നോക്കി നോക്കാം. ഞാനങ്ങനെ ഇതേ ഈ രണ്ട് വടിയും പിടിച്ചിട്ട് കുറേ നേരമായിട്ട് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോടെ സംഭവം എനിക്ക് മനസ്സിലാവില്ല. ഞാനിവിടെ കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റിൻ്റെ പേരും തൊട്ടാന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മളിവിടെ ഫെയിലായി. ഓക്കെ, നമ്മളിവിടെ കുറേ നേരമായിട്ട് അടിച്ചിട്ടും ഇവിടെ ഫെയിലായി. ഓക്കെ, ഇനി മേലെ ഞാൻ ഒരൊറ്റ ക്ലാസ്സിലും കയറാൻ പോകില്ല. ഓക്കെ, എല്ലാത്തിലും ഫെയിലാവാനായിട്ട്. ഓക്കെ, ഇവൻ എന്തോ കാര്യം, എനിക്കൊരു കാര്യം കേൾക്കണ്ട. ഓക്കെ, ഇവിടെ അങ്ങനെ രാത്രി കഴിഞ്ഞിട്ടാ. ആ മാഷിമാരൊക്കെ എൻ്റെ പിന്നാലെ പിടിക്കാൻ വരിക. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ബോയ്സ് ഹോസ്റ്റലിൽ പോയിട്ട് കിടന്നുറങ്ങാം. എന്നിട്ട് പിന്നെ ഇൻറ്റിട്ട് മിഷനൊക്കെ ചെയ്യാം. ഈ മാഷിമാർ വെറുതെ വിടില്ലല്ലാണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ബോയ്സ് ഹോസ്റ്റലിൻ്റെ അടുത്ത് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബെഡിൽ കയറി കിടന്നുറങ്ങാം. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ നൈസായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കാലത്ത് ഇൻറ്റിട്ട് ബാക്കി കാര്യം ചെയ്യാം. ഓക്കെ, ഇവൻ അങ്ങനെ ഇവിടെ ഉറങ്ങി ഇൻറ്റിട്ടാ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മിഷൻസൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.